നമസ്കാരം. കെസിഎൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാ മാധ്യമ പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വരക്കാപ്പ് കടപ്പുറം ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ഡിസ്ചാർജ് ചെയ്തു. ശാരീരിക അസ്വസ്ഥതകളുടെ കാരണം എന്താണെന്ന് കണ്ടെത്തുവാനായില്ല. കർമ്മന്തൊടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടുപോത്തിനെ രക്ഷിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടു. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമമാണ് വിഫലമായത്. കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്നാവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ അണിനിരന്നു. പ്രവർത്തികൾ പൂർണ്ണതോതിൽ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അനിശ്ചിതത്വത്തിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോട്ട് പ്രകടനം നടത്തി. കാസർഗോഡ് ബ്ലോക്ക് ആരോഗ്യമേളയോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. മേളയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് അവലോകനം നടത്തി. വാർത്തകൾ വിശദമായി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മരക്കാപ്പ് കടപ്പുറം ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ഡിസ്ചാർജ് ചെയ്തു. അതേസമയം കുട്ടികൾക്കുണ്ടായ ശാരീരിക അസ്വസ്ഥതകളുടെ കാരണം എന്താണെന്ന് ഇതുവരെയായും കണ്ടെത്തുവാനായിട്ടില്ല. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച 49 വിദ്യാർത്ഥികളാണ് ആശുപത്രി വിട്ടത്. രക്തപരിശോധന ഉൾപ്പെടെ നടത്തി പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് ശുചിത്വ ബോധവൽക്കരണത്തിനായി തീരത്തേക്ക് കൊണ്ടുപോയ മരക്കാപ്പ് കടപ്പുറം ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. കുട്ടികളിലെ ശാരീരിക അസ്വസ്ഥതകളുടെ കാരണം തേടി ഡോക്ടർമാരുടെ സംഘം സ്കൂളിലും തീരത്തും പരിശോധന നടത്തിയിരുന്നു. ഇവർ സ്കൂൾ ജീവനക്കാരോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടികൾക്കുണ്ടായ ശാരീരിക അസ്വസ്ഥതകളുടെ കാരണം ഇതുവരെയായും വ്യക്തമായിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ എ വി രാംദാസ് പറഞ്ഞു. ഭക്ഷണത്തിലൂടെയാണോ എന്നറിയാനായി ഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. കടലിൽ നിന്നുള്ള ദുർഗന്ധമാണോ കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കിയതെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് രക്ഷിതാക്കളുടെ ആശങ്ക അകറ്റുവാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പി ടി എ യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ജാഗ്രത പാലിക്കേണ്ടത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാറെടുക്ക കർമ്മന്തൊടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഗർഭിണിയായ കാട്ടുപോത്തിനെ രക്ഷിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടു. വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി ഡോക്ടർമാരുടെയും മണിക്കൂറുകളോളം നീണ്ട പരിശ്രമമാണ് വിഫലമായത്. കാറടുക്ക വനമേഖലയിലെ കർമ്മംതോടി ബാലക്കണ്ടത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ചെങ്കള ജാൽസൂർ അന്തർസംസ്ഥാന പാതയോരത്ത് രാവിലെ 9 മണിയോടെ മുൻനിരയിലെ 2 കാലും ഒടിഞ്ഞ നിലയിൽ കാട്ടുപോത്തിനെ കാണുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തെത്തി. നടക്കുവാനാകാതെ റോഡരികിൽ നിലയുറപ്പിച്ച പോത്തിന് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രാഥമിക ചികിത്സ നൽകി. മയക്കുന്നതിനുള്ള മരുന്ന് നൽകിയെങ്കിലും മയങ്ങാത്തതിനാൽ ക്രെയിൻ ഉപയോഗിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി തുടർ ചികിത്സ നൽകുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈ നീക്കം പരാജയപ്പെടുകയായിരുന്നു. വൈകിട്ട് 4 മണിയോടെ കാട്ടുപോത്ത് മരണത്തിന് കീഴടങ്ങി. ഏകദേശം 6 വയസ്സുള്ള പോത്ത് ഗർഭിണിയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. കാറടുക്ക വനമേഖലയിൽ നിന്നാകാം ഇത് എത്തിയതെന്നാണ് കരുതുന്നത്. വാഹനമിടിച്ചാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അപകടം പറ്റിയതാണോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം പോത്തിന്റെ മൃതദേഹം കാറടുക്ക വനമേഖലയിൽ കുഴിച്ചിട്ടു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. എൻഡോസൾഫാൻ സെൽ മെമ്പറും ബിരുദ സമിതി ജനറൽ കൺവീനറുമായ കെ ബി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ഈ ആളുകൾക്ക് ഇവിടെ ചികിത്സ നൽകാതെ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു നല്ല ചികിത്സാലയം ഇവിടെ ഉണ്ടാക്കാതെ ഞങ്ങൾ പറയുന്നു ഇവിടുത്തെ ആളുകൾക്ക് അനുയോജ്യമായ തരത്തിൽ ഇവിടെ വലിയ തരത്തിലുള്ള ഗവേഷണം നടത്തണം.
ചികിത്സക്കപ്പുറം ഗവേഷണം നടക്കണം എന്ത് ചികിത്സ വേണം അങ്ങനെയുള്ള ചികിത്സ നടത്തണമെങ്കിൽ സൗജന്യമായ ചികിത്സ കൊടുക്കണമെങ്കിൽ വിദഗ്ധ ചികിത്സ നടത്തണമെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള സംവിധാനം ഇവിടെ വരുന്നതിന് എയിംസ് എന്ന സ്ഥാപനം ഇവിടെ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തെറ്റാണോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എയിംസ് കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റുമായ ജമീല അഹമ്മദ് അധ്യക്ഷത വഹിച്ചു എൻസിപി മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് മഹമ്മൂദ് കൈക്കമ്പ സിസ്റ്റർ ജയ ആന്റോ മംഗലത്ത് ബഷീർ കൊല്ലമ്പാടി അബ്ബാസ് പമ്മാർ അബ്ദുള്ള അടിക്ക തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി നാസർ ചെർക്കളം സ്വാഗതവും സലീം ചൌക്കി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിൽ നിർത്തിവെച്ച പ്രവൃത്തികൾ പൂർണ്ണതോതിൽ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നെങ്കിലും പ്രവൃത്തി പുനരാരംഭിച്ചില്ല മാർച്ചിലാണ് പണം ലഭിക്കാത്തതിനാൽ കരാറെടുത്ത കമ്പനി പ്രവൃത്തി നിർത്തിയത് പ്രവൃത്തി നിർത്തിയതോടെ തൊഴിലാളികളും മടങ്ങിയിരുന്നു പ്രവർത്തനം പൂർണ്ണതോതിൽ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി എൻ നെല്ലിക്കുന്ന് എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി വീണ ജോർജ് ജൂലൈ 5 അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വരെയും ആശുപത്രി കെട്ടിടത്തിനകത്തെ പ്രവൃത്തി നടത്തുന്നതിനുള്ള നടപടികളായില്ല മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതായാണ് മന്ത്രി അറിയിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രി ബ്ലോക്കിന്റെ സിവിൽ പ്രവൃത്തികൾ ഫയർ ഫൈറ്റിംഗ് ഇലക്ട്രിക്കൽ ഫ്ലോറിംഗ് ജോലികൾ മുടങ്ങിയിരിക്കുകയാണ് കോളേജ് ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ആശുപത്രി കെട്ടിടത്തിന്റെ പുറത്തെ തേപ്പ് ജോലി കഴിഞ്ഞതിനുശേഷം ബാക്കി പണികൾ പണം കിട്ടാത്തതിനാൽ നിർത്തിയാണ് കരാറെടുത്ത തുളസി അസോസിയേറ്റ് തൊഴിലാളികളുമായി മടങ്ങിയത് ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 45.62 കോടി രൂപയും കാസർഗോഡ് വികസന പാക്കേജിൽ 27.03 കോടി രൂപയുമാണ് അനുവദിച്ചത് നബാർഡിന്റെ സഹായത്തോടെ 82 കോടി രൂപ ചെലവിൽ നടക്കുന്ന 400 കിടക്കകളുള്ള ആശുപത്രി കെട്ടിടത്തിന്റെ പണിയാണ് നിർത്തിവച്ചിരിക്കുന്നത് കഴിഞ്ഞ 18 മെഡിക്കൽ കോളേജ് സ്ഥലം സന്ദർശിച്ച ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ഉടൻ സജ്ജമാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് 2022 ജനുവരി 3 അക്കാദമിക് ബ്ലോക്കിൽ ഒ പി തുടങ്ങിയിട്ടുണ്ട് അക്കാദമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ പ്രവൃത്തി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി കാസർഗോഡ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു കാസർഗോഡ് നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ഉനേസ് ബേടകം ഉദ്ഘാടനം ചെയ്തു മാത്യു ബദിയടുക്ക അധ്യക്ഷത വഹിച്ചു സ്വരാജ് കാനത്തൂർ അഹമ്മദ് ചേരൂർ അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടം ഷെറിൽ കയ്യംകൂടൽ ധർമ്മധീരൻ അഡ്വക്കേറ്റ് സിയാദ് ഷാഹിദ് പുലിക്കുന്ന് അഭിലാഷ് കമലേടം ഉദ്ദേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് രൂക്ഷമായ കടലാക്രമണത്തിൽ വലിയ പറമ്പ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരയിടിച്ചൽ മൂലം തെങ്ങുകൾ കടപുഴകി നാശനഷ്ടം മഴയുടെ ശക്തി കുറഞ്ഞ വേളയിലാണ് വലിയ പറമ്പ് പഞ്ചായത്തിന്റെ പല ഭാഗത്തും കടലാക്രമണത്തിൽ നാശനഷ്ടം നേരിട്ടത് വലിയ പറമ്പ് പഞ്ചായത്തിലെ ഉദിനൂർ കടപ്പുറം ഭാഗത്താണ് കൂടുതൽ ശക്തമായ കടലാക്രമണം ഉണ്ടായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 100 മീറ്ററോളം കരഭാഗം കടലെടുത്തു തെങ്ങുകളും തീര സംരക്ഷണത്തിനായി നട്ടുപിടിപ്പിച്ച കാറ്റാടി മരങ്ങളും കടപുഴകി കടലിൽ പതിച്ചു തിരമാലകൾ വീടുകളിലേക്ക് ഇരച്ചെത്തുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് കുന്നുവീട് കടപ്പുറം തയ്യിൽ സൗത്ത് തൃക്കരിപ്പൂർ കടപ്പുറം എന്നിവിടങ്ങളിലെ ജനങ്ങളും ആശങ്കയിലാണ് മുൻവർഷങ്ങളിൽ പ്രദേശം സന്ദർശിച്ച ജനപ്രതിനിധികൾ കടലാക്രമണം ചെറുക്കുന്നതിനായി ജിയോ ട്യൂബ് പുലിമുട്ട് എന്നിങ്ങനെ പല പദ്ധതികളും വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും ഒന്നും ഇതുവരെയായും നടപ്പിലായിട്ടില്ല ടെട്രോപാഡ് തീര വനവൽക്കരണം എന്നിവയാണ് നിലവിൽ കടലാക്രമണം തടയുന്നതിനായി ആലോചനയിലുള്ള പദ്ധതികൾ ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ കാസർഗോഡ് ബ്ലോക്ക് ആരോഗ്യമേളയോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കമായി ഫുട്ബോൾ ഷട്ടിൽ കമ്പവലി ഇനങ്ങളിലാണ് മത്സരം മേളയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് അവലോകനം നടത്തി ഹെൽത്ത് സൂപ്പർവൈസർ ബി അഷ്റഫ് ജില്ലാ മാസ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മീത്തൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു സുനിൽകുമാർ ഗനിമോൾ ജബി കുര്യൻ അനില കെ എസ് രാജേഷ് ശതേവിദാക്ഷൻ ബാലചന്ദ്രൻ സി സി
രവീന്ദ്രൻ റോബിൻസൺ പിഎച്ച്എൻമാരായ സൽമത്ത് കുഞ്ഞാമി സുധർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതശൈലി രോഗനിയന്ത്രണത്തിൽ വ്യായാമത്തിന്റെ ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് ബ്ലോക്ക് ആരോഗ്യമേള സംഘടിപ്പിക്കുന്നത്. ആരോഗ്യമേളയോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങളുടെ ഭാഗമായി ഫുട്ബോൾ, ഷട്ടിൽ, കമ്പവലി ഇനങ്ങളിൽ മത്സരം നടക്കും. പെർവാട് കിക്ക്ഫ്ലിക് ടർഫിലാണ് ഫുട്ബോൾ മത്സരം. ബ്ലോക്കിലെ 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ഏറ്റവും നല്ല 2 ടീമുകൾക്ക് പങ്കെടുക്കാം. സിവിൽ സ്റ്റേഷൻ ടർഫിലാണ് ഷട്ടിൽ മത്സരം. സ്ത്രീകൾക്കും ടീമായി മത്സരിക്കാം. മൊഗ്രാൽപുത്തൂർ ബ്ലാർക്കോട് രക്തേശ്വരിക്കുന്നിലാണ് കമ്പവലി മത്സരം. സ്ത്രീ പുരുഷ ടീമുകൾക്ക് പങ്കെടുക്കാം. 1-ഉം 2-ഉം സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് ട്രോഫി നൽകും. ആരോഗ്യമേള 23-ന് ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ EMP ഉദ്ഘാടനം ചെയ്യും. ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു അവബോധം ജനങ്ങളുണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിൽ കുമ്പള പെർവാടിൽ ഫുട്ബോൾ ടർഫിലൊരു ഫുട്ബോൾ മത്സരവും അതുപോലെ തന്നെ വിദ്യാനഗർ കലക്ട്രേറ്റ് ടർഫിൽ ഷട്ടിൽ ടൂർണമെൻറ്റും മൊഗ്രാൽപുത്തൂർ ബ്ലാർക്കോട് രക്തേശ്വരി കുന്നിൽ ഗ്രൗണ്ടിൽ കമ്പവലി മത്സരവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ ജീവിതശൈലി രോഗത്തിനെ കുറിച്ചുള്ള വ്യായാമത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഒരു IEC അവിടെ ഉണ്ടാവും. പിന്നെ 23-ാം തീയതി ചെർക്കള ഐമാക്സ് ഹാളിലാണ് പരിപാടി. ചെർക്കള ടൗണിൽ നിന്ന് 2000 ആൾക്കാർ പങ്കെടുക്കുന്ന ബോധവൽക്കരണ റാലി. ഈ ബ്ലോക്കിലെ 6 പഞ്ചായത്തു നിന്നുള്ള ജനങ്ങളാണ് ഇതിൽ അണിനിരക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സമൂഹ വിവാഹം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങി കാസർഗോഡ് ശ്രീ ശങ്കരാചാര്യ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 20-ാം വാർഷികത്തോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 50 പെൺകുട്ടികളുടെ വിവാഹമാണ് നടത്തുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 10 വിവാഹങ്ങൾ വീതം 5 ഘട്ടങ്ങളിലായി പൊയിനാച്ചി ആശീർവാദി വില്ലേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. സമൂഹ വിവാഹത്തിന്റെ 1-ാം ഘട്ടം അപേക്ഷകൾ ലഭിക്കുന്നതിന് അനുസരിച്ച് വരുന്ന സെപ്റ്റംബറിൽ നടത്തും. പദ്ധതിയിലേക്ക് പേരുകൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കുടുംബശ്രീ CDS യൂണിറ്റുകളുമായോ സൊസൈറ്റിയുമായോ ബന്ധപ്പെടണമെന്നും ശ്രീ ശങ്കരാചാര്യ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2022-ൽ അതായത് ഞങ്ങൾ 20-ാം വാർഷികം കഴിഞ്ഞിട്ട് ആ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു ബഹത് പദ്ധതിയുണ്ട്. അതായത് 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ 51 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള പേരൻസിൻ്റെ അനുമതിയോട് അവരെ സെലക്ട് ചെയ്യുന്ന ഭാര്യയും ഭർത്താവിനുള്ള കല്യാണത്തിനുള്ള പ്രാഥമിക ചെലവ്, അതായത് സ്വർണ്ണമായി കൊടുക്കലല്ല, ഭക്ഷണവും വസ്ത്രവും, അത് ശ്രീ ശങ്കരാചാര്യ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് കൊടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ശ്രീ ശങ്കരാചാര്യ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് KE ശിവാകരൻ, സെക്രട്ടറി PE അശ്വതി, ബോർഡംഗം സുനിൽ പെരിയ, കോർഡിനേറ്റർ അഖിൽ കുര്യൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലെൻസ്ഫെഡ് ചെറുവത്തൂർ തൃക്കരിപ്പൂർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. 5 പഞ്ചായത്തുകളിലെ യുവ എഞ്ചിനീയർമാർക്കാണ് പരിശീലനം നൽകിയത്. കെട്ടിട നിർമ്മാണ വൈദഗ്ധ്യത്തിലെ ശാസ്ത്രീയ രീതി പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. CH ടൗൺഹാളിൽ നടന്ന ശില്പശാല തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് VM രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് MVിജയൻ മുഖ്യാതിഥിയായിരുന്നു. കൊസ്തൂർഗ് ഏരിയ പ്രസിഡന്റ് അനിൽ മടിക്കൈ, സെക്രട്ടറി VT സിബി, ജില്ലാ കമ്മിറ്റി അംഗം VM ബാബുരാജ്, ചെറുവത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് MSുനിൽകുമാർ, തൃക്കരിപ്പൂർ യൂണിറ്റ് സെക്രട്ടറി PP്രജീഷ്, ട്രഷറർ VS്രീജ, പ്രോഗ്രാം ഡയറക്ടർ AG അബൂസാലി എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ സിമെന്റ് സംസ്ഥാന ടെക്നിക്കൽ വിഭാഗം തലവൻ TE ഹേമന്ത് കുമാർ, സലാം ഷഹീദ്, MVിജയൻ എന്നിവർ ക്ലാസുകളെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പട്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വായനാ മാസാചരണത്തിന്റെ സമാപനവും നടന്നു. പ്രശസ്ത ഗാനരചയിതാവ് നിതീഷ് നടേരി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണത്തിന്റെ സമാപനവും വിവിധ ക്ലബ്ബുകളുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും നടന്നു. വെള്ളം എന്ന ചലച്ചിത്രത്തിലെ ആകാശമായവളെ എന്ന മനോഹര ഗാനത്തിന് വരികൾ എഴുതിയ ഗാനരചയിതാവ് നിതീഷ് നടേരി പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. മിലൻ എന്ന വിദ്യാർത്ഥി ആലപിച്ചതിലൂടെ വീണ്ടും തന്റെ ഗാനം ശ്രദ്ധേയമാകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിങ്ങൾ എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ്. നിങ്ങളുടെ കഴിവുകൾ
അധ്യാപികയായ ഹിമ രതീഷ് നിതീഷ് നടേരി രചിച്ച ഗാനം വേദിയിൽ ആലപിച്ചു. പരിപാടിയിൽ പി ടി എ വൈസ് പ്രസിഡന്റ് പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ പി ആർ പ്രദീപ്, വാടംഗം നസീറ മജീദ്, സി എച്ച് അബൂബക്കർ, കെ എം സെയ്ദ്, എം എ മജീദ്, എം രുക്മണി, യു പ്രദീപ് കുമാർ, സി ബാലചന്ദ്രൻ, രാമചന്ദ്രൻ വേട്ടറാടി, സുജിത് സൈമൺ, ഫായിസ് യു, റിഷാദ് എസ് പി, അമർജിത്ത് കെ വി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സ്കൂൾ ഹാളിൽ നടന്നു. ഇതോടൊപ്പം വായനാ മാസാചരണ സമാപനവും പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്കൂൾ ഹാളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർക്കാടി ഡിവിഷൻ അംഗം കമലാക്ഷിക്ക് നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് യോഗേഷ് കെ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത തിരക്കഥാകൃത്തും ഗാനരചയിതാവും എയർ അനൗൺസറുമായ നിതീഷ് നടേരി മുഖ്യാതിഥിയായിരുന്നു. കഴിവ് പ്രകടിപ്പിക്കാൻ ഇപ്പോൾ ധാരാളം അവസരങ്ങളുണ്ടെന്നും അത് നന്നായി പ്രയോജനപ്പെടുത്തണമെന്നും നിതീഷ് നടേരി വിദ്യാർത്ഥികളോട് പറഞ്ഞു. തന്റെ പ്രശസ്തമായ ആകാശമായവളെ എന്ന ഗാനം ആലപിച്ച് അദ്ദേഹം കുട്ടികളെ രസിപ്പിച്ചു. '2021-22 പത്താം ക്ലാസ് പൊതുപരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ദേവപ്രിയയ്ക്കും പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ ആസിയ സെൽവിക്കും മൊമെൻറ്റോകളും ക്യാഷ് പ്രൈസുകളും നൽകി അനുമോദിച്ചു. ഇടുക്കി മണ്ണാങ്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ലളിത, ബി എച്ച് സി ഡിപ്പാർട്ട്മെൻ്റ് ഇൻചാർജ് പ്രിൻസിപ്പൽ ശിശുപാല, സീനിയർ അധ്യാപകരായ സുജേത, രവീന്ദ്ര റായ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജി ബാലകൃഷ്ണ, അധ്യാപകരായ അമിത, അഷ്റഫ്, കവിത തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സിപിഐഎം ആർഡി നഗർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറക്കട്ടിയിൽ കെ സുരേന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി ജി മാത്യു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കൂഡ്ലു ലോക്കൽ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച കൂഡ്ലു ആർഡി നഗറിലെ കെ സുരേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികം ആർഡി നഗർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു. പാറക്കട്ടയിൽ അനുസ്മരണ യോഗം ജില്ലാ കമ്മിറ്റി അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹാക്കൾ എവിടെയെങ്കിലും ഈ പ്രദേശത്ത് അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകുമായിരുന്നു. നരേന്ദ്രമോദി അദ്ദേഹം നല്ലൊരു കക്ഷിയാണ്, എന്തിനാണ് എതിർക്കുന്നത്? ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ ഒരു സമൂഹം പോകുന്ന ഒരു സമയത്താണ് സഖാവ് സുരേന്ദ്രൻ പോലെയുള്ള സഖാക്കളുടെ പോരാട്ട വീര്യം നമ്മൾ മനസ്സിലാക്കട്ടെ. ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ആ സഖാവെല്ലാം ഈ കൂടലിൽ നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അത് വലിയൊരു നേതാവൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ ആ നിലയിൽ ആകെ സംഘടിപ്പിച്ച് നാട്ടിലെമ്പാടുന്ന അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രദേശത്ത് ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ മണ്ണിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ നേതൃത്വം കൊടുത്ത ഒരു നിസ്വാർത്ഥനായിട്ടുള്ള സഖാവായിരുന്നു സഖാവ് സുരേന്ദ്രൻ. കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം കെ രവീന്ദ്രൻ, പി വി കുഞ്ഞമ്പു, എ രവീന്ദ്രൻ, കെ രവീന്ദ്രൻ, ടി വി ഗംഗാധരൻ, കെ ഗിരീഷ്, കെ ഉമേഷ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി കെ ഭുജംഗശെട്ടി സ്വാഗതവും കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
13 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അട്ടേങ്ങാനം സ്വദേശി ബി കെ ദിനേശനും ഭാര്യ പി വി വിദ്യയ്ക്കും ഒന്നിച്ചു കിട്ടിയത് മൂന്ന് കുരുന്നുകളെ. മെയ് 17 കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റൽ IVF ചികിത്സയിലൂടെയാണ് 34-കാരിയായ വിദ്യ ഒറ്റ പ്രസവത്തിലൂടെ മൂന്ന് കുരുന്നുകൾക്ക് ജന്മം നൽകിയത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മൂന്ന് കൺമണികൾ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഒരു കുടുംബം മുഴുവനും. മടിയൻകുലം ക്ഷേത്രത്തിനടുത്ത് പരേതനായ അത്തിക്കാൽ കണ്ണന്റെയും കാർത്യായനിയുടെയും മകൾ ഭാർഗവിയുടെ മൂത്ത മകൾ 34-കാരിയായ വിദ്യക്കും അട്ടേങ്ങാനം സ്വദേശി ബി കെ ദിനേശനും 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മൂന്ന് കുരുന്നുകൾ പിറന്നത്. ഇരുവരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചമായി എത്തിയത് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയുമാണ്. മൂന്നാം തലമുറയിൽ മൂന്ന് കൺമണികൾ പിറന്നതിന്റെ സന്തോഷത്തിലാണ് 77 വയസ്സുള്ള കാർത്യായനിയമ്മ. ഇവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ നാളുകളാണിത്. കൺമണികൾ പിറന്നതിനടുത്ത ദിവസം തന്നെ വിദ്യയെ തേടി മറ്റൊരു സന്തോഷ വാർത്തയും എത്തിയിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി നിയമന ഉത്തരവ് കിട്ടിയതായിരുന്നു ആ സന്തോഷ വാർത്ത. തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ ജില്ലകളിലും മംഗളൂരുവുകളിലുമെല്ലാം ചികിത്സ തേടിയ ശേഷമാണ് ദമ്പതികൾ IVFലേക്ക് തിരിഞ്ഞത്. തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്ന് രണ്ട് തവണ IVF നടത്തി പരാജയപ്പെട്ടുവെന്നും തുടർന്നാണ് കഞ്ഞങ്ങാട് സൺറൈസ് ആശുപത്രിയിലെത്തിയതെന്നും ദിനേശനും വിദ്യയും പറഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്നും ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നു, പക്ഷെ അവിടെ നിന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയില്ല. തിരുവനന്തപുരം മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് നോക്കിയതാണ്. അതുകൂടാതെ ആയുർവേദം അത് നോക്കിയതാണ്. അവസാനം ഞങ്ങൾ കാഞ്ഞങ്ങാട് ഇവിടെ എത്തിപ്പെട്ടു. ഇവിടെ ഇതിനു മുമ്പ് ഇവിടെ വരാതിരുന്നതിന് കാരണം നമുക്ക് അറിയില്ല ഇത്രയും നല്ല സംവിധാനം ഉണ്ടെന്നുള്ളത്. ഈ നാട്ടുകാരായിട്ട് പോലും ഇവിടെ ഇത്രയും നല്ലൊരു സംവിധാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സൺറൈസ് ആശുപത്രിയിലെ IVF കൺസൾട്ടന്റും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. കഴിഞ്ഞ മെയ് 17 പ്രസവം നടന്നത്. തൂക്കം കുറവായതിനാൽ മൂന്നു പേരെയും നവജാത ശിശു തീവ്രപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നവജാത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഉദയ് ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ മികച്ച ചികിത്സയാണ് കുട്ടികൾക്ക് നൽകിയത്. കുട്ടികൾക്ക് മംഗലാപുരത്ത് നിന്ന് മുലപ്പാൽ എത്തിച്ച് നൽകേണ്ടിയും വന്നിരുന്നു. മൂന്ന് കുട്ടികളെയും നല്ല രീതിയിൽ പരിചരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ മാതാപിതാക്കൾക്ക് കൈമാറാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് പറഞ്ഞു. തങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ദിനേശനും വിദ്യയും കുടുംബവും കൂടെ നിന്നത് അതിലേറെ സന്തോഷം നൽകുന്നതാണെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. പൂർണ്ണമായും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മൂന്ന് കുട്ടികളെ ഇവരുടെ കയ്യിൽ കൊടുക്കാനും ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ ഈ മൂന്ന് കുട്ടികളും പാരൻസിന്റെ കയ്യിൽ സന്തോഷത്തോടെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം പറ്റിയ ഒരു പോയിന്റാണ് ഇവിടെ വരുന്നത്. കാരണം ഇപ്പോൾ ഇത്ര ഹോസ്പിറ്റലുകളും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഒരു നവജാത ശിശുവിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇപ്പോഴും കാഞ്ഞങ്ങാട്ടിൽ കുറച്ച് ലാക്കിംഗ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ 3 NICU കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയും ഇവർക്ക് ഈ പാരൻസിന് അധികം തലവേദനയും പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടുന്ന് തന്നെ എല്ലാം മാനേജ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സന്തോഷമാണ് നമുക്കുള്ളത്. ആ ഒരു സന്തോഷത്തിന് ഈ പാരൻസ് നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ കൂടെ നിന്നതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. തൂക്കവും വളർച്ചയും കണക്ക് പ്രകാരമായതോടെ ഏതാനും ദിവസം മുൻപാണ് അമ്മയെയും കുഞ്ഞുങ്ങളെയും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാരും കുടുംബവും ചേർന്ന് സന്തോഷം പങ്കുവച്ചു. ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ്, ഡോക്ടർ ഉദയ് ശ്രീനിവാസ്, ഡോക്ടർ ശശിധര റാവു, ഡോക്ടർ CP പ്രശാന്ത്, MK വിനോദ് കുമാർ, ദിനേശൻ, വിദ്യ എന്നിവരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പഠനത്തിൽ മികവ് തെളിയിച്ച് കാരക്കുഴിയിലെ പി കൃഷ്ണേന്ദു കണ്ണൂർ സർവകലാശാല MSW പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിൽ 1 റാങ്ക് നേടിക്കൊണ്ടാണ് പി കൃഷ്ണേന്ദു മികവ് തെളിയിച്ചത്. കർഷക കുടുംബത്തിലെ അംഗമായ കൃഷ്ണേന്ദു PM കുഞ്ഞികൃഷ്ണൻ, PB ദമ്പതികളുടെ ഏക മകളാണ്. വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 മുന്നാട് പീപ്പിൾസ് കോളേജിൽ ഡിഗ്രി പഠനവും പൂർത്തിയാക്കിയ കൃഷ്ണേന്ദു കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ നിന്നാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് PG കോഴ്സിൽ 1 റാങ്ക് കരസ്ഥമാക്കിയത്. തന്റെ ഈ നേട്ടത്തിൽ ഏറെ ആഹ്ലാദിക്കുന്നുവെന്നും ഈ വിജയം ഗുരുനാഥന്മാർക്കും മാതാപിതാക്കൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ തനിക്ക് പ്രോത്സാഹനം അറിയിച്ചവർക്കും സമർപ്പിക്കുന്നുവെന്ന് കൃഷ്ണേന്ദു പറഞ്ഞു. ഞാൻ 10th class വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിനുശേഷം +2 കംപ്ലീറ്റ് ചെയ്തത്
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാവണീശ്വരം തുടർന്നുള്ള ഡിഗ്രി പഠനം കംപ്ലീറ്റ് ചെയ്തത് മുന്നാട് പീപ്പിൾസ് കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് അതിനുശേഷമാണ് എം എസ് ഡബ്ല്യുവിനായി സെൻറ് ജോസഫ് കോളേജ് പിലാത്രയിൽ ജോയിൻ ചെയ്തത് അവിടെ നിന്ന് ഇപ്പോഴേക്ക് എം എസ് ഡബ്ല്യുവിന് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കാണ് അപ്പോൾ അതിനുവേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കുടുംബാംഗങ്ങൾക്കും അതേപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. മികച്ച ഒരു ജോലി എന്നതാണ് കൃഷ്ണേന്ദുവിൻ്റെ അടുത്ത ലക്ഷ്യം. ഒപ്പം തുടർന്നും മികച്ച രീതിയിൽ പഠനം നടത്തി അറിവ് സമ്പാദിക്കണമെന്ന ആഗ്രഹവും കൃഷ്ണേന്ദുവിൻ്റെ ഉള്ളിലുണ്ട്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്വന്തമാക്കാൻ മാതാപിതാക്കളും അധ്യാപകരും സ്നേഹിതരും കൃഷ്ണേന്ദുവിൻ്റെ കൂടെ തന്നെയുണ്ട്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മോഡൽ പ്രീ പ്രൈമറി പ്രൊജക്ട് നിർമ്മാണ ശില്പശാലയും വിജയികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാവണീശ്വരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മോഡൽ പ്രീ പ്രൈമറി ഒരുക്കുന്നതിനായി SSK അനുവദിച്ച പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ ശില്പശാലയുടെയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച കൂളറിന്റെയും വേസ്റ്റ് ബിന്നിന്റെയും SSLC+2 വിജയികൾക്കുള്ള അനുമോദന ചടങ്ങിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മുഖ്യ അതിഥിയായി സംസാരിച്ചു. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി രവീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. SSK പ്രോഗ്രാം ഓഫീസർ രഞ്ജിത് കുമാർ KP പ്രൊജക്ട് അവതരണം നടത്തി. SSLC+2 വിജയികൾക്കുള്ള ഉപഹാരം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത വിതരണം ചെയ്തു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബി പ്രേമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, വാർഡ് മെമ്പർമാരായ പി മിനി, എം ബാലകൃഷ്ണൻ, BRC പ്രോഗ്രാം കോർഡിനേറ്റർ ദിലീപ് കുമാർ, എ കൃഷ്ണൻ, കെ രാജേന്ദ്രൻ, എ തമ്പാൻ, PTA പ്രസിഡന്റ് കെ ശശി, SMC ചെയർമാൻ എ പവിത്രൻ, എം സുനിത, പി സുഹാസിനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ VV ഭാർഗവൻ സ്വാഗതവും സീനിയർ അധ്യാപകൻ പി പ്രവീൺ നന്ദിയും പറഞ്ഞു. പെരിയാർ ശ്രീനാരായണ കോളേജിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. കോളേജ് ചെയർമാൻ രാജൻ പെരിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തദാനം മഹാദാനം എന്ന ആശയത്തെ മുൻനിർത്തി പെരിയാർ ശ്രീനാരായണ കോളേജിൽ രക്തനിർണയ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ശ്രീനാരായണ കോളേജ്, NSS യൂണിറ്റ്, കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ബ്ലഡ് ഡോണേഴ്സ് കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് രക്തഗ്രൂപ്പ് നിർണയവും രക്തദാനവും സംഘടിപ്പിച്ചത്. കോളേജ് ചെയർമാൻ രാജൻ പെരിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കോളേജ് സൂപ്രണ്ട് സി മനോഹരൻ, ഡോക്ടർ സൗമ്യ നായർ, കോളേജ് യൂണിയൻ ചെയർമാൻ കെ അഖിൽ, നന്ദന പി എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ പങ്കജ് സ്വാഗതവും വോളണ്ടിയർ സെക്രട്ടറി അശ്വിനി ബി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മരക്കാപ്പ് കടപ്പുറം ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ഡിസ്ചാർജ് ചെയ്തു. ശാരീരിക അസ്വസ്ഥതകളുടെ കാരണം എന്താണെന്ന് കണ്ടെത്തുവാനായില്ല. കർമ്മന്തൊടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടുപോത്തിനെ രക്ഷിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടു. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമമാണ് വിഫലമായത്. കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്നാവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ അണിനിരന്നു. പ്രവർത്തികൾ പൂർണ്ണതോതിൽ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അനിശ്ചിതത്വത്തിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോട്ട് പ്രകടനം നടത്തി. കാസർഗോഡ് ബ്ലോക്ക് ആരോഗ്യമേളയോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. മേളയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് അവലോകനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.